വിശ്വനാഥൻ പത്ത് കന്യകമാരുടെ ഉമ്മയാണ് നമ്മളോട് പറയുക. അഞ്ച് വിവേകമതികളും അഞ്ച് വിവേകശൂന്യകളും. വിവേകമുണ്ടായിരിക്കും എന്നുള്ളതാണ് അവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുക. ഒരുക്കമുള്ളവരായിരിക്കും. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒരു ധ്യാനം നമുക്ക് നടത്തുന്നതായിരിക്കും. ജീവിതത്തിന്റെ വേദനയുടെ നിമിഷത്തിൽ നമ്മളെ സഹായിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ നന്മയുടെ പൂക്കൾ വിതറിയാണോ മുന്നോട്ട് പോകുന്നത്? നമ്മളൊന്ന് ധ്യാനിക്കണം, ചിന്തിക്കണം. എന്റെ ജീവിതത്തിന്റെ സഹനത്തിന്റെ നിമിഷത്തിൽ അല്ലെങ്കിൽ വേദനയുടെ നിമിഷത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കുന്ന സമയത്ത് നന്മയുടെ പൂക്കൾ നമ്മുടെ വഴിവക്കുകളിൽ വിതറി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം വരും, ആരും ഉണ്ടാകില്ല. ഈ വിവേകശൂന്യകള് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ചെണ്ണ തരുമോ? അവര് പറഞ്ഞു, ഞങ്ങൾക്കും കൂടി ഇത് തികയില്ല, പിന്നെ നിങ്ങൾക്ക് തരുന്നേ. അവർ കൊടുക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. നമ്മള് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ, മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പതുക്കെ അതിന്റെ ഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ സഹനങ്ങൾ വരുമ്പോ, വേദന വരുമ്പോ ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാകില്ല. ആരെങ്കിലൊക്കെ ഓടി വരും, എവിടെ നിന്നെങ്കിലും ദൈവ ശബ്ദമായിട്ട് കടന്നു വരും. കഴിഞ്ഞ ദിവസം കാഷ്വാലിറ്റിയിലെ ഒരു അറ്റാക്ക് വന്ന് ഒരു സഹോദരിയെ കൊണ്ടുവന്നു. സഹോദരിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അയലോക്കാരാ കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് രാത്രി എങ്ങാണ്ടാണ് അറ്റാക്ക് വന്നത്. കൊണ്ടുവരുന്നത് അതിരാവിലെയാണ്. കൊണ്ടുവന്ന സഹോദരൻ പറയുന്നൊരു കാര്യമുണ്ട്, അയലോക്കാരും ബന്ധുമിത്രാദികളുമായിട്ട് എല്ലാവരുമായിട്ട് മഴക്കാം, ആർക്കും ഒരു പൈസ പോലും കൊടുക്കുകയില്ല. എല്ലാം വലിയ മതിലുകളൊക്കെ കെട്ടിവെച്ച് ഇങ്ങനെ. ഞങ്ങള് രാവിലെ ഒച്ചപ്പാടും ബഹളൊന്നും കേൾക്കാണ്ടായപ്പോ നോക്കിയതാ, അപ്പോഴാണ് അസുഖം വന്ന് ഇങ്ങനെ കിടക്കണേ. ഡോക്ടർ പറഞ്ഞു, നേരത്തെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ രക്ഷിക്കാമായിരുന്നു, നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. ഇതൊക്കെ തന്നെയാ നമ്മുടെയൊക്കെ ജീവിതം. നമ്മളിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് നമ്മളുടെ സുരക്ഷിതത്വങ്ങളെ ആരെയും കടത്താതിരിക്കാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനം ആരുടെയൊക്കെ സഹായം വേണ്ടി വരുമ്പോൾ ആരും ഉണ്ടാകില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോ, ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതം തീർക്കാമെന്ന് ആർക്കും പറ്റില്ല. ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാത്രം മതി, എനിക്ക് എന്റെ പണമുണ്ട്, എനിക്കെല്ലാമായി, എനിക്കതുകൊണ്ട് എനിക്കെല്ലാം പറ്റുമെന്ന് നമ്മള് ചിന്തിക്കാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സഹായം കൂടി വേണം. ഏത് സമയത്താ അത് ആവശ്യം വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജീവിതയാത്രയിൽ നന്മയുടെ പൂക്കൾ, നന്മയുടെ ചിന്തകൾ ചുറ്റും വിതറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.